23 വർഷത്തെ നമ്മുടെ പോരാട്ടത്തിന് നമ്മുടെ ത്യാഗത്തിന് ഫലം ലഭിക്കാനുള്ള സമയമായി. അത് നമ്മൾ പാഴാക്കി കളയരുത്. ആ സാംബശിവൻ എന്റെയും ആദിശേഷന്റെയും സ്നേഹത്തിന്റെ ഇടയിലേക്ക് കയറി വരില്ലല്ലോ. ശിവാനി, നിന്റെയും ആദിശേഷനായ ത്രിവിക്രമന്റെയും ഇടയിലേക്ക് സാംബശിവൻ എന്നല്ല ആർക്കും വരാൻ സാധിക്കില്ല. നിൻകവിളുകളിൽ എന്നും നിൻകവിളുകളിൽ വിരിയും പുഞ്ചിരി എന്നിൽ ചേരുവതല്ലേ, മധുര മനോഹരമാം പ്രണയത്തിൽ എന്നും നിൻമുഖമല്ലേ, എന്നും നിൻമുഖമല്ലേ നിൻചുണ്ടുകളിൽ, ആ നിൻചുണ്ടുകളിൽ വിരിയും പുഞ്ചിരി. ഓഹോ, എന്തു പറ്റി മോന്? സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. എന്താ കാര്യം? വാ, വന്ന് കഴിച്ചോണ്ടിരുന്ന് സംസാരിക്കാം. ഇപ്പൊ കഴിച്ച ശരിയാവില്ല അച്ഛാ, സന്തോഷം കൊണ്ട് എന്റെ വയറ് നിറഞ്ഞിരിക്കും. ഓ, സന്തോഷം കൊണ്ടാണോ വയറ് നിറഞ്ഞത്? അതിന് മാത്രം എന്താ ഉണ്ടായത്? വേറെന്തുണ്ടാവാനാ? അവന്റെ ബോസിന് എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങേറുടെ സന്തോഷമാണല്ലോ ഇവന്റെ സന്തോഷം. അച്ഛനും മകനും അവരുടെ കാര്യം വിട്ടിട്ട് സ്വന്തമായിട്ട് എന്ത് കാര്യമുള്ളത്? ഏ മധു, ഹലോ ഹലോ അച്ഛാ, അമ്മേ, കൂൾ കൂൾ. അമ്മേ, ഇന്ന് ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കി അതിന്റെ കാരണം ബോസ് അല്ല എന്റെ അമ്മേ, എന്റെ സ്വന്തം കാര്യത്തിലുള്ള സന്തോഷമാണ് എനിക്ക്. ആ കാര്യം ഞാൻ കേട്ടാറുണ്ടല്ലോ. നിങ്ങൾക്കും സന്തോഷവും, ഞാൻ എന്തായാലും അതിന്റെ ഹൈ ലെവലിൽ ഇങ്ങനെ നിൽക്കാം. എന്താ, നല്ലെന്തെങ്കിലും ജോലി കിട്ടിയോ നിനക്ക്? എന്തമ്മേ ഇത്, ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെക്കാളും എനിക്ക് സന്തോഷം തരുന്ന വേറെ ഏത് ജോലി കിട്ടാൻ എനിക്ക്? കുറച്ചുകൂടി വലിയ രീതിയിൽ ചിന്തിച്ചു നോക്ക്. ഏ മധു, ഇവൻ ഏതെങ്കിലും ആഡംബര കാർ ഓടിക്കാൻ കിട്ടിക്കാണു. അച്ഛാ, ആ ഡ്രൈവർ തലയിൽ ഇത് മാത്രമേ വരുള്ളൂ, എന്തെങ്കിലും ഒന്ന് ഡിഫറന്റ് ആയിട്ട് ചിന്തിക്കണ്ട അച്ഛാ. നീ ഇങ്ങനെ ഞങ്ങളെ പൊട്ടം കളിപ്പിക്കുന്നത് നിർത്തിയിട്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. അച്ഛാ, അമ്മേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ സ്പെഷ്യൽ ആയത് എങ്ങനെയാണോ, അതുപോലെ തന്നെ എന്റെ മനസ്സിലുള്ള കാര്യമുണ്ടല്ലോ, എനിക്ക് വലിയ സ്പെഷ്യലാ. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് സ്പെഷ്യൽ ആയിരിക്കുന്നേ. അത്ര സ്പെഷ്യൽ ആയ ഒരു കാര്യമാവുമ്പോ ചുമ്മാ അങ്ങനെ പറയാനൊക്കെ പറ്റോ? പറ്റില്ല. അതുകൊണ്ട് നാളെ നിങ്ങളോട് സർപ്രൈസ് ആയിട്ട് ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ പോട്ടെ, ബൈ. മോനെ തൃശൂർ, എന്താ കാര്യം എന്ന് വെച്ചാൽ നീ പറയില്ല, എന്നാ പിന്നെ ഒരു ക്ലൂ എങ്കിലും തന്നിട്ട് പോടാ. ഓക്കെ. ഇത്രയും ദിവസം നിങ്ങൾ ആ കാര്യത്തെ കുറിച്ച് എന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ, പക്ഷെ അതിൽ അമ്മയായിരിക്കും ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കുക. ഇപ്പൊ എത്രേ പറ്റുള്ളൂ. സർപ്രൈസ് ഞാൻ നാളെ പറഞ്ഞേക്കാം, അതുവരെ തലയിൽ വേറൊന്നും ആലോചിക്കണ്ട. ഓക്കെ. എന്തടി പറയും, നിനക്കും അല്ലേ മനസ്സിലായോ? എടാ മോനെ, ഒന്ന് പറഞ്ഞിട്ട് പോണോ? നോ 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 നോ, ഇല്ല ഇല്ല. ഏഹ് ഇല്ല ചാ, എന്താ ഇപ്പൊ പറയാൻ പറ്റില്ല, സർപ്രൈസ് ആയിട്ട് നാളെ പറയാം. തൃശൂർ അല്ല, എന്ത് കാര്യമായിരിക്കും? ഞാൻ എപ്പോഴും അവനോട് പറഞ്ഞിട്ടുണ്ടാവോ? ഏയ്, നീ ഒരു സാമ്പാർ വെച്ച് ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കണം. ഇന്ന് എന്റെ ബോസിനോട് ഞാൻ ശിവാനി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതാണല്ലോ. ശിവാനി എങ്ങനെ ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്ക, എന്താ ചെയ്യാ? ഹേയ് സുന്ദരി, എന്നെ കാണാൻ വേണ്ടി വന്നതാ? എന്നെ കാണാൻ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാ? നിനക്ക് എന്നെ കാണുമ്പോഴിഷ്ടം, എനിക്ക് നിന്റെ മാസ്റ്റർ കണ്ടാലും ഇഷ്ടം. പക്ഷേ ഇന്ന് ഞാൻ വിടില്ല. നിന്റെ ബ്യൂട്ടിഫുൾ മാസ്റ്ററെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ ബോസിന്റെ മുന്നിൽ നിർത്തി ഇവളെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് പരിചയപ്പെടുത്തും. അതിനെ നീ എനിക്കൊരു സഹായം ചെയ്യണം, ചെയ്യില്ലേ? ഓക്കേ, ഇവിടെ വാ, ഇവിടെ നിക്ക്. ഹോയ് സുന്ദരി, ഇത് കൊണ്ടുപോയി നിന്റെ മാസ്റ്ററുടെ കയ്യിൽ കൊടുക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരും, അവൾക്ക് ആ സ്ഥലം അറിയാം. ബൈ ബൈ. അയ്യോ, എത്രയും വേഗം എന്റെ ബോസിനെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോണല്ലോ. രാവിലെ തന്നെ ഇത് എവിടെ പോയിട്ട് വരുന്നത്? അതിരിക്കട്ടെ, എല്ലാ ദിവസവും രാവിലെ നീ എവിടെ പോകുന്നതാ?
ആരെങ്കിലും നീ സ്നേഹിക്കുന്നുണ്ടോ? ലവറിന്റെ കൂടെ കറങ്ങാൻ പോന്നതാ? എന്ത് പറയുന്നു അവൻ? നിന്നെ പോലെ തന്നെ സുന്ദരനാണോ അവൻ? എടാ ത്രിശൂല, നീ എങ്ങോട്ടെ കൊണ്ടുപോന്നെ? ഓ, ഞാൻ പറഞ്ഞല്ലോ ബോസ്, ഒരു സർപ്രൈസ് തരാമെന്ന്. വാ, നടക്കുന്നേ. നീ കാര്യം എന്താന്നൊന്ന് പറ. എടാ, നിന്നോട് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്ന, നീ കേൾക്കുന്നില്ലേ? അത് അതെ ബോസ്, ആ കാര്യം അങ്ങനെ ചുമ്മാതൊന്നും പറയാൻ പറ്റില്ല. അത് വലിയൊരു സർപ്രൈസാ. ഓക്കെ, വന്നേ. എടാ ത്രിശൂൽ, ഇതിന്റെ മോളാണ് നിന്റെ സർപ്രൈസ്. നീ സർപ്രൈസ് പിടിച്ചോണ്ട് വന്നോ, ഞാൻ പോവാ. ബോസ്, പ്ലീസ് ഒന്ന് നിൽക്ക്. ഞാനൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞില്ലേ? അത് അവിടെ ചെന്നാലേ ബോസിനെ കാണാൻ പറ്റുള്ളൂന്നേ. ബോസ് ആ സർപ്രൈസ് കണ്ടാനുണ്ടല്ലോ, ഞെട്ടി തരിച്ചു തന്നു, ഷോക്ക് ആവുന്നേ. നീ എന്തൊക്കെയാണ് ത്രിശൂലെ കാണിക്കുന്നത്? ഒരു കാര്യം നീ ഇതുപോലെ മറച്ചു വെച്ചിട്ടില്ലല്ലോ. പക്ഷെ ഇതിൽ മാത്രം നീ കാര്യം എന്താ സീരിയസ് ആന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ശരിയാ, അത് സ്പെഷ്യൽ ആയോണ്ടല്ലേ കൊച്ചുനാളി. ഇപ്പൊ കൊച്ചുനാളി കല്യാണം കഴിക്കുന്നു. കല്യാണത്തിന് ശേഷം ബോസിന്റെ ലൈഫിലേക്ക് ഒരു സ്പെഷ്യൽ പേഴ്സൺ എൻ്റർ ആവുന്നു. അതുപോലെ തന്നെ ഇതും ഒരു സർപ്രൈസാ. അപ്പോ ഇതിന് കല്യാണമായിട്ട് കണക്ഷൻ ഉണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല. ഏയ്, പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആരാ നീ കണ്ടുപിടിക്കാത്തോണ്ട് ഇങ്ങനൊരു നാടൻ കളിക്കാന്ന് വിചാരിച്ചാ? അയ്യോ, അങ്ങനെയൊന്നുമില്ല കൊച്ചുനാളി. ബോസ് ഉണ്ടല്ലോ, ഞാൻ കാണിക്കാൻ പോകുന്ന സർപ്രൈസ് കണ്ട് ഞെട്ടുന്നുള്ള കാര്യം ഉറപ്പാ. അത് അടിപൊളിയാണെന്ന് പറയുകയും ചെയ്യും, അക്കാര്യം 100% ഉറപ്പാ. നിങ്ങളുണ്ടല്ലോ, അവരെ കണ്ട പിന്നെ എല്ലാ കാര്യവും അവർക്ക് ഉറപ്പാ. അവരെന്ന് പറഞ്ഞ ഗേൾഫ്രണ്ട് ആണോ? കള്ള പറണ. കണ്ടില്ലേ, ബോസിനോടൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. എന്റെ മനസ്സിലുള്ളതെല്ലാം കണ്ടുപിടിക്കണം ബോസിന്. അപ്പൊ ഗേൾഫ്രണ്ടാന്ന് ഉറപ്പായി. എന്താ പ്രേമാണോ എന്ന് പറഞ്ഞാ അങ്ങനെയും വിചാരിക്കാം. ഞാൻ അപ്പൊ മുതൽ ബോസിനോട് പറഞ്ഞുകൊണ്ടിരിക്കില്ല, പിന്നെ പിന്നെ ഇങ്ങനെ ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. ബോസ് എല്ലാം നേരിട്ട് വന്ന് കണ്ടാ മതി, അപ്പെല്ലാം മനസ്സിലാവും. ഓക്കെ, ഒരു ക്ലൂ എങ്കിലും പറടാ. ഒന്ന് എന്റെ കൂടെ വാ ബോസ്. കോഫി, എനിക്ക് കല്യാണ കാര്യത്തെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇത്രയും ദിവസം ത്രിവിക്രമന് പെണ്ണ് നോക്കണം എന്ന് പറഞ്ഞ് തിടുക്കായിരുന്നു. ഒരു നല്ല കുട്ടിയെ ഒത്തുകിട്ടുകയും ചെയ്തു. ഇനി മുന്നോട്ട് എന്താണെന്നുള്ള ഒരു ചിന്ത എനിക്ക്. അതിനെന്തിനാ നീ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? എവരിതിങ് വിൽ ബി ഫൈൻ, നന്നായി നടക്കും. അങ്ങനെയല്ലേ, വീട് വെച്ച് നോക്ക്, കല്യാണം കഴിച്ച് നോക്കെന്നൊക്കെ പഴമക്കാർ പറയാറില്ലേ. ശരിക്കുള്ള കഷ്ടവും ബുദ്ധിമുട്ടും ഒക്കെ നടത്തി നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റും. എന്താ ഇപ്പൊ ഇതില് കഷ്ടപ്പാട്? ത്രിവിക്രമനും ശിവാനിയും പരസ്പരം ഇഷ്ടമാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അവരുടെ ഇഷ്ടപ്രകാരം നമ്മൾ കല്യാണം നടത്തി കൊടുക്കും. അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ, പക്ഷെ കല്യാണത്തിന് മുമ്പ് നാട്ടു നടപ്പനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ഇല്ലേ. ചെക്കന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകണം, പെണ്ണിന്റെ വീട്ടുകാർ ചെക്കന്റെ വീട്ടിലേക്ക് വരണം, രണ്ടു കൂട്ടർക്കും ഇത് സമ്മതമാവണം, എങ്കിലല്ലേ ഉറപ്പിക്കാൻ പറ്റൂ. അതെയാളിയാ, അറ്റ്ലീസ്റ്റ് എൻഗേജ്മെന്റെങ്കിലും നടത്തുവാണെങ്കിൽ. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നിശ്ചയം നടത്തണമെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കണം, പക്ഷേ അവരൊക്കെ വിദേശത്താണല്ലോ ഉള്ളത്, അവളാണെങ്കിൽ ഇവിടെ. അവളുടെ ഫാമിലി ഇവിടെ ഇല്ലാന്ന് വെച്ച് കല്യാണം എങ്ങനെ എത്ര നാൾ നമുക്ക് നീട്ടി വെക്കാൻ പറ്റും? ഇനിയധികം വൈകിക്കാനാവില്ല, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക തന്നെ വേണം. ഞാന് ശിവാനിയെ ഇങ്ങോട്ട് വിളിച്ച് അവളോട് കാര്യങ്ങളൊന്ന് സംസാരിക്കട്ടെ. ആദ്യം അത് തന്നെ ചെയ്യാനാളിയാ, അല്ലെങ്കിൽ തന്നെ ഇത് ന്യൂ ജനറേഷൻ ലവ്വാ. മുന്നോട്ട് ഇനി എന്താകും, എത്ര ദിവസം ഇത് പോകും ഒന്നും അറിയാൻ പറ്റില്ല. ആ പെൺകുട്ടി അല്ലെങ്കിൽ തന്നെ ഫോറിനിൽ നിന്ന് വന്നവളാ. ചായ കുടിക്കുന്ന സമയം മതി ഈ ബന്ധം തന്നെ ബ്രേക്കപ്പ് ആയി പോവാൻ. അല്ലെങ്കിൽ തന്നെ ഇത് ന്യൂ ജനറേഷൻ ലവ്വാ. മുന്നോട്ട് ഇനി എന്താകും, എത്ര ദിവസം ഇത് പോകും ഒന്നും അറിയാൻ പറ്റില്ല. ആ പെൺകുട്ടി അല്ലെങ്കിൽ തന്നെ ഫോറിനിൽ നിന്ന് വന്നവളാ. ചായ കുടിക്കുന്ന സമയം മതി ഈ ബന്ധം തന്നെ ബ്രേക്കപ്പ് ആയി പോവാൻ. എന്റെ മകൻ കണ്ണു മഞ്ഞളിച്ച് പോയി പ്രണയിച്ചതല്ല, അവളെ കുറിച്ച് നന്നായി അറിഞ്ഞിട്ട് തന്നെ സ്നേഹിച്ചത്. ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്ത വാ തുറന്ന അപശകുനമല്ലാതെ ഇതോടെ നിർത്തിക്കോളാം. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അവരിരുവരുടെയും കല്യാണം ആരെ കൊണ്ട് തടയാനാവില്ല. സോറി അളിയ. ഗോവിന്ദ്, നിനക്ക് ആരോട് എപ്പോ എന്ത് സംസാരിക്കണമെന്നൊന്നും അറിയില്ലേ? പിന്നെ
ഇവിടെ വന്നിരിക്കണോ നീ? അത്രയ്ക്ക് വിശക്കുന്നുണ്ടോ നിനക്ക്? ശരി. കൊള്ളാലോ, കഴിക്കാൻ തന്നിട്ട് എന്താ അത് കഴിക്കാത്തെ? എന്താ പറ്റിയ നിനക്ക്? സുഖമല്ലേ? എന്താ പറ്റിയ? അല്ല, കാലിലാരോ കുറിപ്പെഴുതി വിട്ടിട്ടുണ്ടല്ലോ. എനിക്കിത് തരാൻ നിന്നോട് പറഞ്ഞതാണോ? സോറി സോറി, വന്നപ്പോ മുതൽ നീ ഇത് തരാനാണോ ശ്രമിച്ചോണ്ടിരുന്നത്? എനിക്കത് മനസ്സിലായില്ല. ഇല്ല, ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല. എനിക്കിപ്പൊ തന്നെ പോണം. നീ എന്തിനാണ് വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കാടിന്റെ അകത്താണ് നിന്റെ ഒരു സർപ്രൈസ് ഒക്കെ. നീ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നല്ലേ? വെയിറ്റ് ചെയ്യണം അല്ലേ? നിന്നെ ഞാൻ എന്താ ചെയ്യണ്ടെന്നറിയോ? നീ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും, എനിക്ക് വേറെ പണിയുണ്ട്. പ്ലീസ് 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 ഒരു മിനിറ്റ്. വാട്ട് ദ ഹെൽ തൃശൂൽ, ആദ്യം മുതൽ ഞാൻ ചോദിച്ചോണ്ടിരിക്കുക, നീ ആണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഇത്രയും ദൂരം വന്നിട്ട് ഇപ്പൊ പറയാം വെയിറ്റ് ചെയ്യാൻ. ഈ കാട്ടിലല്ലാതെ വേറെ ഒരു സ്ഥലം കണ്ടില്ല നിനക്ക് സർപ്രൈസ് തരാൻ. ഞാൻ എന്ത് ചെയ്യാനാ ബോസ്? എന്റെ കുട്ടിക്ക് നേച്ചർ വലിയ ഇഷ്ടമാണ്, എനിക്ക് അവളെന്ന് വെച്ച ജീവനും, അതുകൊണ്ടാണ് ഈ സ്ഥലം. ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണം? ഇങ്ങനെ തിരക്ക് പിടിച്ചുണ്ടെങ്കിലും കൊച്ചു മുതലാളി, ഒരു രണ്ട് മിനിറ്റ് നിൽക്ക്. നിങ്ങൾ എന്റെ ആ സർപ്രൈസ് ഒന്ന് കണ്ടാലുണ്ടല്ലോ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവന്നേ ആകാശത്ത് പറന്നുപോയി ഡാൻസ് കളിക്കും. ഇതിന് മാത്രം എന്താടാ? ഈശ്വരനുണ്ടല്ലോ, തീരുമാനിച്ചുറപ്പിച്ച ഒരു ബന്ധമാ ഇന്നത്തെ സർപ്രൈസ്. ദൈവം തീരുമാനിച്ചുറപ്പിച്ചോ? ആർക്ക് ആരോർപ്പിച്ചോ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായ പിന്നെ അതൊരു സർപ്രൈസ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഏത് നേരത്താണോ വരാൻ തോന്നിയത്? ഓ ഗോഡ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബോസ്. ഞാൻ സ്നേഹിക്കുന്നവളെ കാത്തിരിക്കുന്ന സന്തോഷത്തിലാണ്. എന്തിനാ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അതും പ്രാവിന്റെ കാലിൽ കുറിപ്പ് എഴുതി വിട്ടിട്ട്. മെസ്സേജോ കോളോ ചെയ്ത പോരായിരുന്നോ? എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത്? എന്തെങ്കിലും സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരിക്കോ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? സർപ്രൈസ് ആയിരുന്നെങ്കിൽ എവിടെ വെച്ച് വേണമെങ്കിലും ആവായിരുന്നല്ലോ. കാട്ടിലേക്ക് വരാൻ പറഞ്ഞത് എന്തിനാ? ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതുണ്ടായിരിക്കോ? അങ്ങനെ അവനെ വഴിയുള്ളു. എന്നാലും ആ സർപ്രൈസ് എന്തായിരിക്കും? എന്നെ കൊണ്ടങ്ങ് പോയി വെയിറ്റ് ചെയ്യാൻ. ബോസ്, പ്ലീസ് നിക്ക് നിക്ക് പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് നിൽക്ക്. എത്ര നേരം വെച്ചാ വെയിറ്റ് ചെയ്യാ? എടാ, നീ ആ സർപ്രൈസ് എന്താ വെച്ചാൽ പറഞ്ഞാ മതി, ഞാൻ കേട്ടോളാം. അതുപോരെ. ഓക്കെ കൊച്ചുമുതലാളി, വെറുതെ ആയോണ്ട് അങ്ങനെ പറയാനായിരുന്നെങ്കിൽ ഇവിടേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. ആ സർപ്രൈസ് ബോസ് ബോസിന്റെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടല്ല ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടു വന്നത് ഇവിടേക്ക്. കൊച്ചുമുതലാളി, എനിക്ക് സന്തോഷമായെങ്കിൽ അത് കണ്ട് ബോസിന് സന്തോഷാവില്ലേ? എന്റെ സന്തോഷം ബോസ് കാണാൻ പോകുന്ന സർപ്രൈസിലാ, അതിനൊരു രണ്ട് മിനിറ്റ് ഒന്ന് കാത്തു നിൽക്കാൻ പറ്റില്ലേ? പ്ലീസ്. ഇനി ഞാൻ രണ്ട് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യും, ലാസ്റ്റ്. ഓക്കെ അല്ലേ? അത്ര നിന്നാ മതി. സർപ്രൈസ്
സർപ്രൈസ് വന്നോ? ഇല്ല അങ്ങോട്ട് നോക്കരുത്, നോക്കരുത്, ഇങ്ങോട്ട് നോക്കിയേ. കൊച്ചുമല്ലി കണ്ണടക്ക്, ഒന്ന് കണ്ണടച്ചേ. വാട്ട്? ആ സർപ്രൈസ് ബോസിന്റെ മുന്നിലേക്ക് എത്തുന്നത് വരെ ദയവായി ഒന്ന് കണ്ണടക്കി. നിന്റെ ഈ കുട്ടികളെ നിർത്തിക്കാൻ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കൊച്ചുമല്ലി, ഇതുവരെ ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലേ? പ്ലീസ്, എനിക്ക് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് കണ്ണടക്കി. പ്ലീസ് പ്ലീസ്. ശരി, എന്തെങ്കിലും ചെയ്. കണ്ണു തുറക്കരുതേ. ഇനി എത്ര ദൂരം പോണോ? ഇവിടെ അടുത്ത് തന്നെയാ ബോസ്, കുറച്ച് ദൂരം കൂടി നടന്നാൽ മതിയെന്നേ. വന്നപ്പോ തൊട്ട് നീ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന. നിൽക്ക് നിൽക്ക്, ഇവിടെ തന്നെ ഇവിടെ തന്നെ. എവിടെയാണെന്നൊരു സർപ്രൈസ്? ഇവിടെയാണെന്നേ, ഇവിടെ തന്നെയുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, പെട്ടെന്നൊന്നും നോക്കാൻ നിൽക്കരുത്, സമാധാനത്തിൽ നോക്കിക്കോളൂ. ശരി. എന്റെ ബോസ്, നിങ്ങൾ ആ സർപ്രൈസ് ഒന്ന് കണ്ടാലുണ്ടല്ലോ ഞെട്ടിപ്പോന്നേ. നിങ്ങൾക്ക് എന്തായാലും അതൊരു കീട്ടില്ല സർപ്രൈസ് തന്നെയായിരിക്കും. ഞാനത് ബോസിനോട് കുറെ ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്ക. ആ സർപ്രൈസ് ഒന്ന് കാണിക്കണം എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിനുള്ള സമയം കിട്ടിയത്. ശരിക്കും ഈ സർപ്രൈസ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്? ഇമ്പോർട്ടന്റ്. സ്നേഹത്തിന്റെ കാര്യത്തില് നമ്മുടെ തീരുമാനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതല്ലേ. ആ സ്നേഹത്തിന്റെ കാര്യത്തില് ബോസ് ഇപ്പൊ കാണാൻ പോകുന്ന സർപ്രൈസ് എന്തായാലും പൊളിയാവുന്ന എനിക്ക് ഉറപ്പാ. നോക്ക്, ഞാനുണ്ടല്ലോ ഈ സർപ്രൈസ് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പോലും പറഞ്ഞിട്ടേ ഇല്ല. ബോസിനോടാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഈ സർപ്രൈസ് ബോസ് കണ്ടാലപ്പോ ദേഷ്യപ്പെടാൻ നിൽക്കരുത്. ഇവൻ എന്നോട് ഇത്രയും ദിവസം പറഞ്ഞില്ല എന്ന് പരാതിയും പറയരുത് പ്ലീസ്. ഓക്കെ ഓക്കെ. ഇനിയെങ്കിലും എനിക്ക് ആ സർപ്രൈസ് ഒന്ന് കാണാൻ പറ്റോ? നോക്ക് ബോസ്, അങ്ങോട്ട് നോക്കിയേ. എന്റെ സെലക്ഷൻ കറക്റ്റ് ആണോ എന്ന് പറയും, കാണാൻ അടിയല്ലേ. എവിടെ സർപ്രൈസ്? അവിടെ. എവിടെ സർപ്രൈസ്? അവിടെ. സർപ്രൈസ് പൊളിച്ചടാ. എങ്ങനെയുണ്ട് എന്റെ ബോസ്? ആളെങ്ങനെയുണ്ട്? എന്തൊരു സർപ്രൈസ് ആണത്! നീ ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. ഇങ്ങനൊരു സർപ്രൈസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിടയില്ല. ഐ ആം ഫീൽ ലൈക്ക് എ ഫ്ലൈങ്. സൂപ്പർടാ, സൂപ്പർ. അല്ലടാ, ഞാൻ എന്റെ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലെങ്കിലും എല്ലാം നീ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതാണ് ഒരു യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത്. നിന്നോടിപ്പോ എന്താ പറയണ്ടേ, ഈ സർപ്രൈസ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ നീ എന്റെ കണ്ണുമ്പി കൊണ്ട് നിർത്തി തന്നില്ലേ. ഇതിലും വലിയൊരു സർപ്രൈസ് നീ എനിക്ക് തരാനില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ നീ കണ്ടുപിടിക്കുന്ന എനിക്കറിയായിരുന്നു. അത് ശിവാനിയാന്ന് നീ അവസാനം കണ്ടുപിടിച്ചല്ലോ. സൂപ്പർ തൃശൂർ. ശിവാനി എന്ന് പറഞ്ഞ എനിക്ക് ജീവനാ. ഐ ലവ് ഹർ എ ലോട്ട്. അവളെ ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ എന്റെ ലൈഫിൽ വേറെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് നീ കറക്റ്റായിട്ട് ഗസ് ചെയ്ത് കളഞ്ഞില്ലേ. നിന്നെ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേറെ ഉണ്ടാവില്ലടാ. ഈ കാര്യം ഞാൻ ശരിക്കും സീക്രട്ട് ആയിട്ട് വെക്കണം എന്ന് വിചാരിച്ച. പക്ഷെ നീ ആരെ മോൻ, എല്ലാം കണ്ടുപിടിച്ചില്ലേ.
തൃശൂൽ, എടാ തൃശൂൽ. അതെ, ഞാൻ ഇവിടെ അവനെ കാത്തു നിൽക്കുക. നിങ്ങൾ എന്തിനാ അവനെ അകത്ത് അന്വേഷിക്കുന്നത്? അവൻ വെളുപ്പിന് തന്നെ എന്തിനോ പുറത്തോട്ട് പോയതാ. നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയാവും. അത് ശരിയായിരിക്കും. അല്ല മധു, എന്തായിരിക്കും സർപ്രൈസ്? എന്ത് സർപ്രൈസ് ആണെന്നറിയില്ല, പക്ഷേ രണ്ടു മൂന്ന് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കും ഉറപ്പാ. രണ്ടു മൂന്ന് കാര്യം? അതേത് കാര്യങ്ങളൊക്കെ? അത്ര പോലും അറിയില്ലേ. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ലല്ലോ, പുതിയത് വാങ്ങിക്കാൻ പോയതായിരിക്കും. നിന്റെ ഒരു കാര്യം വേറൊന്നും ചിന്തിക്കാനില്ലാത്തോണ്ടാണോ നീ അടുക്കളക്കാരൻ തന്നെ എടുത്തിടുന്നത്? അവൻ പറയാൻ പോകുന്നത് നമുക്ക് മാത്രം സ്പെഷ്യൽ അല്ല, അവനും കൂടി സ്പെഷ്യലായ കാര്യം. അതുകൊണ്ട് തന്നെ അതെന്തോ വലിയൊരു കാര്യമായിരിക്കാൻ സാധ്യത. പെൺകുട്ടി? ഏയ്, കറക്റ്റാ നമ്മള് പറഞ്ഞത്. ഇന്ന് എന്തായാലും ഒരു പെൺകുട്ടിയുടെ കാര്യം ഉറപ്പിച്ചവൻ വരും. ഇത്രയും നാളായിട്ട് നമ്മൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം തന്നെയല്ലേ. കില്ലാടിയല്ലേ അവൻ, ഏതെങ്കിലും കുട്ടിയെ കണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ എന്ത് പറയുന്നു കരുതി പേടിച്ചിട്ടാവും അവൻ ആ കുട്ടിയും കൂടെ നേരിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചത്. അപ്പോ തൃശൂലിന്റെ ഭാവി വധുവിനെയോ നമ്മുടെ ഭാവി മരുമകളെയാണോ കൊണ്ടുവരുന്നത്? അതെ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക. എനിക്ക് നല്ല സന്തോഷം തോന്നുക. നമുക്ക് ഇത്ര സന്തോഷമാണെങ്കിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ആ സ്നേഹം നമ്മളെ കാണിക്കാൻ അതിന് ആകാംക്ഷയോടെ ഇരിക്കുന്ന തൃശൂലിന് എത്ര സന്തോഷമായിരിക്കും അല്ലേ.